ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ജോർജ് ഇന്ത്യൻ ഫാമർ. ിന്നലെ മണ്ണുത്തി ഭാഗത്ത് ഒരു നഴ്സറിയിൽ നിന്ന് വാങ്ങിയ കുറച്ച് തണ്ണിമത്തൻ്റെ കുരു. ഇത് റിയൽ ഗ്രെയിൻസ് എന്ന് പറഞ്ഞൊരു ബ്രാൻഡിൽ ഹൈബ്രിഡ് എന്നെഴുതിയിട്ടുണ്ട് തണ്ണിമത്തൻ്റെ കുരു. ഇത് 30 രൂപയ്ക്ക് 12 കുരു ഉണ്ട്. ഞാനിവിടെ വീട്ടിൽ വാങ്ങി ഉപയോഗിച്ച തണ്ണിമത്തൻ്റെ കുരു മുളച്ച് ഒരു ചെടി കൊണ്ട് ഗ്രോ ബാഗിലൊക്കെ വെച്ച് കുറച്ച് നാളൊക്കെ നിന്നു. അത് കഴിഞ്ഞ് പിന്നെ അതിനൊരു വാട്ടം പോലെ വന്ന് അത് കേടായിപ്പോയി. അപ്പോൾ ഇന്നലെ മാവും അതുപോലെ ഒന്ന് രണ്ട് പേര അങ്ങനെയുള്ള ഒന്ന് രണ്ട് സാധനങ്ങളൊക്കെ വാങ്ങാൻ പോയതാണ്. അപ്പോൾ കൂട്ടത്തിൽ ഈ വിത്ത് കണ്ടപ്പോൾ ഇത് വാങ്ങി. ഇപ്പോൾ മുമ്പ് കുറച്ച് നാൾ മുമ്പ് വരയ്ക്കൊക്കെ നാംദാരി എന്ന് പറഞ്ഞ് ബാംഗ്ലൂരിൽ നിന്ന് ഇതുപോലെയുള്ള ഹൈബ്രിഡ് വിത്തുകൾ വരുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ സാധ്യതകളും കേരളത്തിൽ അതിനുള്ള കച്ചവട സാധ്യത മനസ്സിലാക്കിയിട്ടാണ് ഇപ്പോൾ കൊണ്ടോട്ടി എന്നാണ് ഇപ്പോൾ ഇത് വരുന്നത്. കോഴിക്കോട് കൊണ്ടോട്ടി ഭാഗത്തു നിന്നുള്ള അഡ്രസ്സാണ് കാണുന്നത്, റിയൽ ഗ്രെയിൻസ്. എന്തായാലും ഇതൊന്ന് വെച്ച് നോക്കണം. അപ്പോൾ ഇതാണ് എൻ്റെ ടെസ്റ്റ് ബെഡ് എന്ന് പറയുന്ന ചെടികൾ വിത്തുകൾ മുളപ്പിക്കാനായിട്ടുള്ള ഒരു ചെറിയ പാത്രത്തിൽ കുറച്ച് ചകിരിച്ചോറ്. അപ്പോൾ ഇതിൽ കുറേയേറെ ചെടികളൊക്കെ മുളച്ച് പൊന്തിയുണ്ട്. അതിനൊക്കെ ഞാൻ മാറ്റി നടും. ഇപ്പോൾ ഇത് മല്ലി, എല്ലാവരും ചെയ്യുന്ന പോലെ മല്ലി ഞാനും ട്രൈ ചെയ്ത് നോക്കും ഇടയ്ക്ക്. ഇപ്പോൾ അതിൽ മുളച്ചിട്ടുള്ളതാണ്, മല്ലി സക്സസ്ഫുൾ ആവണില്ല. സപ്ലൈകോൻ്റെ വിത്ത് മുളയ്ക്കും എന്നൊക്കെ പറഞ്ഞിട്ട് അതും വാങ്ങിക്കൊണ്ടുവന്നൊക്കെ നോക്കി, യൂട്യൂബിൽ നോക്കി, പലതരത്തിലൊക്കെ നോക്കി. എനിവേ ഇവരവിടെ നിൽക്കട്ടെ. അപ്പോൾ ഇത് കുറച്ച് നേരം സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെച്ചിട്ട് വേണം നടാനായിട്ട്. ഇതിൽ വിത്ത് ഇതിൽ നട്ടുവെച്ച് മുളച്ച് വരുന്നാൽ വരുന്നു പ്രതീക്ഷിക്കുന്നു. അപ്പോൾ അവരെയൊക്കെ ഒന്ന് മാറ്റി നടണം. കാര്യം മഴക്കാലം എന്ന് പറഞ്ഞാലും ഇപ്പോൾ ഇത് തിരുവാതിര ഞാറ്റുവേലയാണ്. ഈ വെയിലിപ്പോൾ ഈ വീഡിയോയിൽ തന്നെ നിങ്ങൾക്ക് കണ്ടറിയാം, അത്രയും പ്രശാന്തമായ അന്തരീക്ഷം ഞാറ്റുവേല എന്ന് പറയാമെന്ന് മാത്രം. എന്തായാലും നമ്മൾ ആ പഴയ ആചാരങ്ങൾ വിടുന്നില്ല. ഞാറ്റുവേലയിൽ നടാനായിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ മാവും രണ്ട് തരത്തിലുള്ള പേര, ചുവപ്പ് പേര, പിന്നൊരു എന്താ പറയുക ലൂവി, ഇതൊക്കെ വാങ്ങിക്കൊണ്ട് വെച്ചിട്ടുണ്ട്. എനിക്ക് സ്ഥലം അധികമല്ല. അപ്പോൾ മൂന്നാല് ചെടികൾക്ക് അല്ലെങ്കിൽ മരങ്ങൾക്ക് മരം ആവില്ല. ഇതൊക്കെ ഇങ്ങനെ ഇപ്പോഴത്തെ ഹൈബ്രിഡ് ടൈപ്പാണ്, പുതിയ വെറൈറ്റികൾ അധികം വലിയ മരമൊന്നും ആവില്ല. അപ്പോൾ അത്രയ്ക്കുള്ള സ്ഥലമുള്ളൂ. അപ്പോൾ അതിലേക്ക് തിരുവാതിര ഞാറ്റുവേലയിൽ നടാനായിട്ടാണ് ഇതും ഒക്കെ ഒന്ന് പറിച്ച് നട്ടു നോക്കണം. കാര്യം വേനൽക്കാലത്തൊക്കെയാണ് തണ്ണിമത്തൻ്റെ കാലം. ഇപ്പോൾ ഞാനീ പറഞ്ഞമാതിരി ഇപ്പോൾ വേനലും ഇല്ല മഴക്കാലവും ഇല്ല, അതുപോലെയായിട്ടാണ് നിൽക്കണത്. അപ്പോൾ പിന്നെ അതൊന്നും നോക്കിയിട്ട് കാര്യമില്ല. പിന്നെ 30 രൂപയുടെ കേസല്ലേ, അത് നമുക്ക് ലാഭമായാലും നഷ്ടമായാലും ലാഭം തന്നെ. തണ്ണിമത്തൻ വീട്ടിലുണ്ടായിട്ടുള്ള തിന്നാന്ന് പറയുന്നത് ഒരു നല്ല കാര്യമാണ്. എന്താണെന്ന് വെച്ചാൽ മുമ്പൊക്കെ ഫേസ്ബുക്കിലൊക്കെ കാണായിരുന്നു തണ്ണിമത്തൻ കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ വരണേലൊക്കെ പലതരം പ്രശ്നങ്ങളുള്ളതായിട്ട്. അപ്പോൾ വീട്ടിൽ ഉണ്ടാവുമ്പോൾ നമ്മുടെ സംരക്ഷണയിൽ ഉണ്ടാവുന്നത് നമുക്ക് വിശ്വസിച്ച് കഴിക്കാമല്ലോ. ഇപ്പോൾ കഴിഞ്ഞ ഒരു മാസം മുമ്പ് എനിക്ക് ചൂണ്ടൽ ഭാഗത്ത് കഴിഞ്ഞ കൊല്ലം കിട്ടിയിരുന്നു. ഈ കൊല്ലം ഒരു തണ്ണിമത്തൻ ജൈവ കൃഷി രീതിയിൽ വളർത്തി കൊണ്ടുവന്നത്, അത് ചൂണ്ടൽ തായങ്കാവ് ഭാഗത്ത് കുറച്ച് ജൈവ കർഷകരുടെ ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ അവർ 2-3 വർഷമായിട്ട് ഈ തണ്ണിമത്തൻ അവിടെ കൃഷി ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് ഇന്ന് എനിക്കൊരു തണ്ണിമത്തൻ ഈ കൊല്ലം കിട്ടി. അപ്പോൾ അതൊക്കെ തണ്ണിമത്തൻ പൊതുവേ നല്ലൊരു ഫ്രൂട്ടാണ്, ഇഷ്ടംപോലെ വെള്ളവും വാട്ടർ കണ്ടൻ്റ് ഉള്ള ധാരാളം ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളൊരു ഫ്രൂട്ടാണ്. അപ്പോൾ അത് ജൈവ രീതിയിലൊക്കെ കൃഷി ചെയ്ത് വീട്ടിൽ ഉണ്ടാക്കി കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ വളരെ നല്ലതാണ്. ജ്യൂസ് അടിച്ചോ അല്ലെങ്കിൽ സ്ലൈസ് ചെയ്ത് കഴിക്കാം. ഇപ്പോൾ ഇന്നത്തെ ചൂട്, ഇന്നലെയൊക്കെയുള്ള ചൂടെന്ന് പറഞ്ഞാൽ വെയിൽ, ഇപ്പോൾ 25 ജൂൺ. ഇപ്പോൾ ജൂൺ മാസം ഒക്കെ വെയിലാണ്, മഴയില്ല. മഴ ഇപ്പോൾ ഏതൊക്കെയോ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ മഴയും വെള്ളപ്പൊക്കവും ഒക്കെ പറയുന്നുണ്ട്. കേരളത്തിൽ ജൂൺ മാസം ഒന്നും മഴയില്ലാതായി മാറിയിരിക്കുന്നു. എനിവേ എല്ലാം
ദൈവം വിചാരിക്കുന്ന പോലെ നടക്കട്ടെ. സോ ലെറ്റ് മീ ട്രൈ ദിസ് വാട്ടർമെലൺ സീഡ്സ്. താങ്ക് യു.